നമസ്കാരം, സെലോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ അതും യാഥാർത്ഥ്യമായി. ഇന്ത്യ എന്ന മഹാരാഷ്ട്രത്തിന്റെ തലവൻ അധികാരത്തിലേറി 1817 ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ മൗനം വിധ്വാന ഭൂഷണം എന്നാണല്ലോ പഴമൊഴി. അതുകൊണ്ട് തന്നെ അത് വിട്ടൊരു കളിക്ക് അദ്ദേഹം തയ്യാറല്ല. പക്ഷേ അത് വിദ്വാനല്ലേ ഭൂഷണമാവുക, മറിച്ച് സംഭവിക്കുമോ? ഈ പഴമയെ വിട്ടുകളി ശീലമല്ലാത്തത് കൊണ്ടാവാം ഇന്ത്യയെ 5 വർഷം കൊണ്ട് 20 വർഷം പുറകോട്ടെത്തിച്ചതും. അല്ല, ഇതൊക്കെ തന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ട് സാധിക്കും അല്ലെ? പക്ഷേ ഇതൊക്കെ വിളിച്ചു കൂവി പറഞ്ഞു നടക്കുന്നത് അതൊക്കെ അത്ര മോശമല്ലേ? അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്രയും നാൾ ഒരു പത്രസമ്മേളനം പോലും നടത്താതിരുന്നത്. അത് ചെറിയൊരു മാധ്യമ പേടിയല്ലേ? ഏയ്, തനിക്കോ പേടിയോ? അപ്പോൾ കരൺ ധാവറിന്റെ അഭിമുഖത്തിൽ നിന്നും അദ്ദേഹം എഴുന്നേറ്റ് പോയതോ എന്തിന്? ഇന്നലെ ഏറ്റവും മനസ്സറിണയുള്ള കുട്ടിയെ പോലെ പറഞ്ഞു പഠിപ്പിച്ചു തന്നത് മാത്രം പറഞ്ഞിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും പറയാതിരുന്നതോ അത് ഭയമല്ലേ? അതെങ്ങനെ ഭയമാകും? ഒന്നാമത് തൻ്റെതായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഒരു പേറ്റന്റിന്റെ പോലും സംരക്ഷണം ഇല്ലാതെ ഇങ്ങനെ അറിയാതെ തൻ്റെ ഉള്ളിൽ നിന്ന് നിർഗളിക്കുകയല്ലേ? ഇനിയും എന്തെങ്കിലും അതുപോലെ ഒന്ന് പുറത്തോട്ട് ചാടിയാൽ അതിനെ വിശദീകരിക്കാനും ന്യായീകരിക്കാനും തനിക്കും തൻ്റെ അണികൾക്കും സമയമില്ല ഹേ. മാത്രവുമല്ല, തലയിരിക്കുമ്പോ വാലാടരുതെന്നാണല്ലോ. പാർട്ടി അധ്യക്ഷനായ അമിത്ഷാ കൂടെയുള്ളപ്പോൾ ഞാൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ്യം. അപ്പോ കാര്യം ശരിയാണ്, ബഹുമാന സൂചകമായിരുന്നു ആ മൗനം. പക്ഷേ മിസ്റ്റർ പ്രധാനമന്ത്രി, ഒന്നുമില്ലെങ്കിലും 5 വർഷം തങ്ങളെ സഹിച്ച, ക്ഷമിക്കണം, 5 വർഷം ഞങ്ങളെ സഹിച്ച, വളർത്തിയ അങ്ങേക്ക്, അങ്ങയെ സേവിച്ച, തിരഞ്ഞെടുത്ത ഞങ്ങളോട് ഒരല്പം കൂടി സംസാരിക്കാമായിരുന്നു. മനസ്സിലാ മനസ്സോടെയുള്ള ആ നന്ദി പ്രകടനം എന്താണെങ്കിലും ഞങ്ങൾക്ക് നന്നേ ബോധിച്ചിരിക്കുന്നു. 775 പ്രസംഗങ്ങളിലും 3 അഭിമുഖങ്ങളിലും ഇതുവരെ നടത്താതിരുന്ന വാർത്താ സമ്മേളനങ്ങളിലും ഉണ്ടായിരുന്നതിനേക്കാൾ ഗംഭീര പ്രകടനമായിരുന്നല്ലോ ഇന്നലെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. അതുകൊണ്ടാവാം രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ട്വീറ്റ് ചെയ്യേണ്ടി വന്നത്. അഭിനന്ദനങ്ങൾ മോദിജി, അതിഗംഭീരമായിരുന്നു തങ്ങളുടെ വാർത്താ സമ്മേളനം. ഇപ്പോൾ തന്നെ നിങ്ങൾ യുദ്ധം പകുതി ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത തവണ ഷാൻ നിങ്ങളെ കൊണ്ട് ചില ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം നൽകുവാൻ അനുവാദം നൽകുമായിരിക്കും. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. അല്ലെങ്കിലും പത്രസമ്മേളനത്തിന് റണ്ണറെ വെച്ച പ്രധാനമന്ത്രിക്ക് ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇനി താൻ മാധ്യമങ്ങളെ കണ്ടില്ലെന്ന് പറഞ്ഞ് ഒറ്റൊരെണ്ണം ഈ വഴിക്ക് വന്നു പോകരുത്. ഏറ്റവും രസകരമായ എല്ലാം തോന്നിയത് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി MM മണിയിട്ട ഇടിവെട്ട് പോസ്റ്റ് ആയിരുന്നു. ആദരണീയനായ പ്രധാനമന്ത്രി മോദി പത്രസമ്മേളനം നടത്തുന്നുവെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇത് എന്തു പറ്റി എന്ന് തോന്നി. എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കാണാഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറ്റിയിട്ടില്ലെന്ന് തന്നെ മനസ്സിലായി. ചിരിക്കാതെ തരമില്ല, കേരളത്തിന്റെ ട്രോളന്മാരുടെ കൂട്ടത്തിലേക്ക് ഒരു VAP ട്രോളൻ കൂടി. മേഘ സിദ്ധാന്തവും ഡിജിറ്റൽ ക്യാമറയും ഇമെയിലുകളും, അങ്ങനെ കാലത്തിന് മുൻപ് സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ അടുത്ത തിയറമാണ് മൗണ്ട് കി സാഥ് എന്ന് സംശയിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബൊഫേഴ്സ് അഴിമതി വിവാദത്തിൽ 10 ആണ്ടുകൾക്ക് ശേഷം ഊറ്റം കൊണ്ട് സംസാരിച്ച, കോൺഗ്രസിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച നമ്മുടെ പ്രധാനമന്ത്രിയാണോ ഇന്നലെ ആ ഇരിപ്പിരുന്നേ എന്ന് ഓർക്കുമ്പോൾ അതിലും വിഷമം തോന്നുന്നത്. രാജ്യത്താകമാനം ഹിന്ദുത്വവൽക്കരണം നടക്കുന്നുവെന്നും BJP വർഗീയ ധ്രുവീകരണം നടത്തുന്നുവെന്നും ഒക്കെ പറഞ്ഞു കേൾക്കുന്നതിനിടയിൽ ഇപ്പോൾ BJP നേതാക്കൾക്ക് പടർന്നു പിടിച്ചിരിക്കുന്ന അസുഖമാണ് ഗോഡ്സെ പ്രേമം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി ഒരു ഹിന്ദു ഭീകരവാദിയാണ് ഗോഡ്സെ. ഇത് പറഞ്ഞത് മറ്റാരുമല്ല മക്കൾ നീതിമയ്യം നേതാവ് കമൽഹാസൻ തന്നെ. അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം എന്ന് BJP വൃത്തങ്ങൾ വിലയിരുത്തുന്ന ഈ പരാമർശത്തിന്റെ അകമ്പടിയോടെയായിരുന്നു ആ പ്രേമം മുട്ടിട്ട് തളിർക്കുന്നത്. മധ്യപ്രദേശിലെ BJP സ്ഥാനാർത്ഥി പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഗോഡ്സെയെ രാജ്യസ്നേഹിയായി ആദ്യം വാഴിച്ചു. പുറകെ അതാ വരുന്നു അനിൽ സൗമിത്ര എന്ന BJP അംഗം. നമ്മുടെ രാഷ്ട്രപിതാവിനെ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായി വാഴിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രംഗപ്രവേശനം. കഴിഞ്ഞില്ല, ഗോഡ്സെയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി വരികയാണെന്നും ഈ ചർച്ചയിൽ ഗോഡ്സെ സന്തുഷ്ടനാകുമെന്നാണ് കേന്ദ്രമന്ത്രി അനന്ത് കുമാർ ഹെഗ്ഡെ പറഞ്ഞു വെച്ചത്. രാഷ്ട്രപിതാവിനെ കൊന്നിട്ടും മതി വരാതെ 10 ആണ്ടുകൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ രൂപത്തിൽ നിറയൊഴിച്ച് ഹിന്ദു മഹാസഭയുടെ പൂജാ ശകുൻ പാണ്ഡെയൊക്കെ മാതൃക നൽകി വളക്കൂറിട്ട് പരിപാലിച്ച അവിടെ നിന്നും ഇത്തരം വിഷം തീണ്ടുന്ന വാക്കുകൾ വന്നില്ലെങ്കിൽ അതിൽ അത്ഭുതമേ ഉള്ളൂ. ഇതിൽ പ്രഖ്യ ജയിച്ചാൽ BJP നിലപാട് എന്തായിരിക്കുമെന്ന മോദിജിയോടുള്ള ആദ്യ ചോദ്യത്തിന് അദ്ദേഹം ഏറ്റവും വിനയാനീതനായി പറഞ്ഞതാണ് ഞാൻ ആദ്യം പറഞ്ഞത്.
പാർട്ടി അധ്യക്ഷൻ ഇരിക്കുമ്പോൾ ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് അത്രേ. എൻ ഡി എയുടെ വിപുലീകരണത്തെ സംബന്ധിച്ച അടുത്ത ചോദ്യത്തിനും മറുപടി ഷായുടേത് തന്നെ. ആഘോഷം ഏതായാലും കലണ്ടർ മനോരമ തന്നെ എന്നത് ചോദ്യം എന്തായാലും ആരോടായാലും ഏതായാലും ഉത്തരം ഷായുടേത് തന്നെ എന്നാക്കിയാൽ ഇവിടെ ഏറ്റവും ഉചിതമായിരിക്കും. മോദിയിലും ഭേദം അമിതാഭ് ബച്ചൻ തന്നെ എന്ന് പ്രിയങ്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ ശരിയായിരുന്നു. എനിക്കോ പേടിയോ എന്ന മട്ടിലൊക്കെ ഇരിക്കാൻ പുള്ളിക്കാരൻ നോക്കിയെങ്കിലും അത് അങ്ങോട്ടത്ര ശരിയായില്ല, ഏറ്റില്ല എന്നത് തന്നെ കാരണം. തലയ്ക്ക് താങ്ങാനാവാത്ത ഭാരം കാരണം താങ്ങിപ്പിടിച്ച കൈകൊണ്ടാണ് ദയനീയമായി ഷായെ നോക്കിയിരിക്കുന്ന മോദിജിയെ നമ്മൾ ഇന്നലെ കണ്ടത്. പെറ്റ തള്ള കണ്ടാ സഹിക്കൂലാത്ത ഭാവം. നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മളെ പറ്റി പറയുന്ന മറ്റൊരു ഘടകമുണ്ടെന്നും അത് ശരീരഭാഷയാണെന്നും ഒക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ. വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബോറടിയെ കാണിക്കുന്നതും കൈകൊട്ടിതേ ഇങ്ങനെ ഇരിക്കുന്നത് നിഷേധാത്മകത കൊണ്ടാണെന്നും നമ്മുടെ വായുത ഇങ്ങനെ മറയ്ക്കുന്നതും ചെവിയിൽ അങ്ങ് പിടിക്കുന്നതും പിൻകഴുത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ പിടിക്കുന്നതും ഒക്കെ കള്ളം പറയുന്ന ലക്ഷണമാണെന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ? ഈ കൈകൾ ഇങ്ങനെ കൂട്ടിത്തിരുമുന്നതും വെള്ളം കുടിച്ചുവെന്നും ടെൻഷനോ സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഭയമോ ഒന്നുമല്ല കേട്ടോ. പിന്നെ എവിടെയും ഉറപ്പിക്കാതെ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്നത് തന്റെ ആത്മവിശ്വാസക്കുറവേ അല്ല. രക്തം വാർന്ന് വിളർന്ന് വിയർത്ത ആ മുഖം കണ്ടിട്ടാവാം പാവം ഷാ ആദ്യമേ തന്നെ ഉത്തരം പറഞ്ഞത്. ഇതിപ്പോ ഭയങ്കര കഷ്ടമായല്ലോ. മിണ്ടിയാലും ട്രോൾ, മിണ്ടിയില്ലേലും ട്രോൾ, എന്താണേലും ട്രോളന്മാർക്ക് ഒരു പഞ്ഞവുമില്ല നമ്മുടെ മോദിജിയെ കൊണ്ട്. പക്ഷെ ട്രോളി ട്രോളി പത്രങ്ങൾ വരെ ഇപ്പോ അദ്ദേഹത്തെ ട്രോളി തുടങ്ങി എന്നതാണ് വാസ്തവം. ടെലഗ്രാഫ് പത്രത്തിന്റെ മുൻ പേജിലാണ് പ്രധാനമന്ത്രിക്കായി അവരൊരു സൂപ്പർ ട്രോൾ ഒരുക്കിയത്. 2014 May 26 ശേഷം 1817 ദിവസത്തെ ഭരണത്തിന് ശേഷം ആദ്യ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത പ്രധാനമന്ത്രിയുടെ ഹൈലൈറ്റ് മൊമെന്റ്സ് ആയിരുന്നു മുൻ പേജിൽ അവർ കാഴ്ചവെച്ചത്. മാത്രവുമല്ല അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറിക്കുവാനുള്ള സ്ഥലവും റിസർവ് ചെയ്തിട്ടുകൊണ്ടാണ് ടെലഗ്രാഫിന്റെ ട്രോള്. 56 നെഞ്ചാവുള്ള പ്രധാനമന്ത്രി ഇവിടെ 5-6 പേരുടെ അകമ്പടിയോടെ പത്രസമ്മേളനത്തിന് വന്നപ്പോൾ അവിടെ AICCയുടെ ആസ്ഥാനത്ത് ഒറ്റയ്ക്ക് സധൈര്യം മാധ്യമങ്ങളെ ഒരാൾ കാണുകയുണ്ടായി. വായെടുത്താൽ മഠേതരം മാത്രമേ പറയുള്ളൂ എന്ന് ആരോപിച്ച് പപ്പുമോനെന്ന് BJP ആക്ഷേപിച്ചവൻ സാക്ഷാൽ രാഹുൽ ഗാന്ധി. ഇത് കണ്ടപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ശിവാജി സിനിമയിലെ ഡയലോഗാണ് നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് നുരഞ്ഞു പൊങ്ങി വന്നത്. കണ്ണാ, കുറച്ചുപേരൊക്കെ അങ്ങനെ കൂട്ടമായിട്ടേ വരുള്ളൂ, ആനാ സിംഗോ സിംഗിൾ ആദാം വരുവേ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ന്യൂസ് ഡെസ്ക്, സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.